ഗ്രേസ് കിച്ചനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടൊരു പീസ് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചപ്പട്ടാണി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ആ വേവണ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാലകളും റെഡിയാക്കാം. അപ്പോൾ ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് പട്ടാണി, അതിന് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ 2 തക്കാളി, 1 എണ്ണം ഫോറം തക്കാളി, ആപ്പിൾ തക്കാളി, 1 എണ്ണം നാടൻ തക്കാളി. നാടൻ തക്കാളി ആകുമ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടും. മറ്റേ ആപ്പിൾ ടൊമാറ്റോ ആകുമ്പോൾ കുറച്ച് ഫ്ലഷി ആയിരിക്കുമല്ലോ. അപ്പോൾ 2 ഓരോന്നിട്ട് നല്ലതാണ്. പിന്നെ 2 അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി, പിന്നെ 1/8 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട ഞാനിപ്പോൾ പൊട്ടിച്ച് വെച്ചാണ്, 1 5/6 മണി കുരുമുളക്, പിന്നെ 4 ഗ്രാമ്പൂ കേട്ടോ, 1 പിടി മല്ലിയില. ഇത്രയും നമുക്ക് അരയ്ക്കാൻ വേണം. ഇത് അരച്ചിട്ട് നമ്മൾ ഈ 1 വലിയ സവാളയുടെ പകുതി വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ട് ഇത് വഴറ്റുമ്പോൾ നമുക്ക് ഈ അരച്ചതും കൂടെ ചേർത്തി വഴറ്റാം. അതിനോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ കാശ്മീരി ചില്ലി ഇല്ല, ഇട്ടിട്ടില്ല, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമുക്ക് അരയ്ക്കാനും വഴറ്റാനും വേണ്ട സാധനങ്ങൾ. പിന്നെ ആവശ്യത്തിനുള്ള വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണയും ആവശ്യത്തിനുള്ള മസാലയ്ക്കുള്ള ഉപ്പുപൊടി. പിന്നെ നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്ലൈസ് ചെയ്യണം. 1 ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് റൗണ്ടിൽ സ്ലൈസ് ചെയ്യണം. പിന്നെ 1 തണ്ട് കറിവേപ്പില, പിന്നെ 2-3 തണ്ട് മല്ലിയില, ഇത് അരിഞ്ഞിടണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പട്ടാണി വേവിക്കാം. പട്ടാണി വേവണ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം അരച്ച് എല്ലാം വഴറ്റി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് അരയ്ക്കാം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പിന്നെ എന്താ പറയുക, ടൊമാറ്റോ, പട്ട, ഗ്രാമ്പൂ, എല്ലാം നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ച് വരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഉള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് വഴറ്റിയിട്ട് ഈ മസാലയും മറ്റേ പൊടികളും ചേർക്കാം. എണ്ണ ഒഴിക്കാം. 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞ് വെച്ചതിന് നമുക്കൊന്ന് വഴറ്റാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരച്ച മസാലയും ചേർക്കാം. ഇതിലേക്ക് 1 ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് വഴഞ്ഞ് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച മസാല ചേർക്കാം. മസാല ചേർക്കുമ്പോഴേക്കും തന്നെ നല്ല ഫ്ലേവർ വന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കാം. അപ്പം നന്നായിട്ടൊന്ന് വഴഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തി നമ്മൾ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുന്നിട്ട് ഇത് കൊട്ട നാൻ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കറിയാണ് കേട്ടോ. ഇതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ചിക്കനും ഉണ്ടാക്കാം. നമ്മുടെ മസാല എല്ലാം നല്ല ആ റോ ടേസ്റ്റില്ലേ അതെല്ലാം മാറി എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റാനുള്ള ഉപ്പ് കൂടിയല്ലേ ഇട്ടുള്ളൂ, ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ മസാല അരച്ചില്ലേ ആ മിക്സിയിലുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
എന്നിട്ട് വേവിച്ച് വെച്ച പത്താനും കൂടെ ചേർത്തി നന്നായി തിളച്ചിട്ട് ഇതിലത്തെ മസാല എല്ലാം നമ്മുടെ പത്താനിയിലേക്ക് പിടിക്കണം. മസാല വെള്ളം കൂടെ ചേർത്തിയിലേക്ക് നമുക്ക് ഈ ഗ്രീൻ പീസ് ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് ഈ ഗ്രീൻ പീസിലേക്കൊക്കെ ഈ മസാലയുടെ ഫ്ലേവർ നന്നായി പിടിച്ച ശേഷം അപ്പോഴേക്കും നമ്മുടെ വെള്ളം പാകമായി വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ, ഒരു അഞ്ച് മിനിറ്റ്. അങ്ങനെ നമ്മുടെ പീസ് മസാല റെഡി ആയി കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ വെള്ളം എല്ലാം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റായിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇതാണ് വളരെ കറക്റ്റായിട്ടുള്ള പാകം. ഇനി നമുക്കിതിലേക്ക് ഞാൻ പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ, അപ്പോഴല്ലേ നമുക്കിത്. പിന്നെ ഇതില്ലേ, ഇത് ഈ ചൂടിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് ഈ ടൊമാറ്റോ ഇല്ലേ, ഒരു ഹാഫ് ബോയിലാവും. ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറും എല്ലാം ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കും കേട്ടോ. ഇനി നമുക്ക് ഇത്ര ടൊമാറ്റോ മതി. അപ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത ടൊമാറ്റോ, സ്ലൈസ് ചെയ്ത ഗ്രീൻ ചില്ലി, കുറച്ച് മല്ലിയില, കരിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. കഴിക്കുന്ന എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയും ടൊമാറ്റോയുടെയും എല്ലാം ഫ്ലേവർ ഇതിലേക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ഹാഫ് ബോയിലാവും അത്. അപ്പോൾ നമുക്ക് ഇതാ ചപ്പാത്തിയും ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് നമുക്ക് പീസ് മസാല കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും വേണം കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.